അധ്യാപകരെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനം നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെയും ബേപ്പൂരിൻ്റെയും സുൽത്താനായ ബഷീർ അന്തരിച്ചിട്ട് ഇന്ന് 27 വർഷം 1908 ജനുവരി 21 വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും ആയിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു ഗാന്ധിജിയെ കാണാൻ കോഴിക്കോട് എത്തിയ അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലായി സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു ബഷീറിൻ്റെ കൃതികളിൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ ഉണ്ടായിരുന്നു ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും പട്ടിണിക്കാരും തുടങ്ങിയവർ ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെ സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല പാത്തുമ്മയുടെ ആട് എൻ്റെ പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു മതിലുകൾ തുടങ്ങിയ പ്രശസ്തമായ കൃതികൾ ആണ് അദ്ദേഹത്തിൻ്റെത് 1982 ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ബഹുമതിയായ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഒട്ടനവധി ബഹുമതികളും ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം പുറത്തിറങ്ങിയ അതേ പുതുമയോടെ ഇന്നും വായിക്കപ്പെടുന്നു പ്രിയ പ്രപഞ്ചമേ ഞാനൊരു ചെറിയ ജീവിയാണ് ഇന്ത്യ അത്ഭുതങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല ബഷീർ എഴുതി നിർത്തി എഴുതിയും പറഞ്ഞും ഒടുവിൽ സ്വയം ഒരു കഥയായി മാറി കഥകളുടെ സ്നേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെ സുൽത്താനായ ബേപ്പൂർ സുൽത്താൻ്റെ ഈ ദിനത്തിൽ നമുക്കും എഴുതാനും വായിക്കാനും തുടങ്ങാം നന്ദി നമസ്കാരം